നിങ്ങൾ ഗവൺമെന്റിന്റെ മുമ്പാകെ വരുന്ന, പോലീസിന്റെ മുമ്പാകെ വരുന്ന ഒരു പ്രശ്നം, ആ പ്രശ്നം സംബന്ധിച്ചിട്ടാണ് നിലപാട് സ്വീകരിക്കുക. ആ പ്രശ്നം സംബന്ധിച്ച നിലപാട് സത്യസന്ധവും നീതിപൂർവമായിരിക്കണം. ഇവിടെ ഒരു പരാതി വരുന്നു, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഏഷ്യാനെറ്റ് ലേഖകർക്കെതിരെ ഇപ്പോഴുള്ള അന്വേഷണത്തെക്കുറിച്ചായിരിക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടാകുക. ഒരു പരാതി വരികയാണ്, ആ പരാതി വന്നാൽ ആ പരാതി അന്വേഷിക്കുമ്പോൾ അതിൻ്റെ നിയമപരമായ നടപടി കാത്തുസൂക്ഷിക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടക്കുകയാണ്. ആ അന്വേഷണത്തിൽ അവർ നിരപരാധിയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സംശയം വേണ്ട, അവർ കേസ് ഉണ്ടാകില്ല. അന്വേഷണം നടത്തി നിരപരാധികളാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും അവർ കേസിലുണ്ടാകില്ല. എന്നാൽ ഈ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ, ഇതിനെന്തെങ്കിലും പങ്കാളിത്തം വഹിച്ചിട്ടുണ്ടോ, ഇങ്ങനെ ഒരാളെ വ്യക്തിഹത്യ നടത്താൻ, അയാളുടെ പ്രസ്ഥാനത്തെ വ്യക്തിഹത്യ നടത്താൻ എടുത്തുള്ള നടപടിയാണോ എന്നൊക്കെ പരിശോധിച്ച് തെളിവുണ്ടെങ്കിൽ തീർച്ചയായും ആരായാലും അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറ്റവാളിയായിരിക്കും, പ്രതിപട്ടികയിലുണ്ടാകും. തെറ്റ് ചെയ്യാത്തവരാരും ഭയപ്പെടേണ്ടതില്ല. ആരെയും തെറ്റ് ചെയ്യാത്ത ഒരാൾക്ക് നേരെയും ഇവിടെ ഒരു കേസും ഉണ്ടാകില്ല. നിങ്ങൾക്കത് നിർഭയമായി നിങ്ങൾ പ്രവർത്തിക്കുന്നില്ലേ, നിങ്ങൾക്ക് ഇനിയും അതുപോലെ നിർഭയമായി പ്രവർത്തിക്കാം. ഈ ഗവൺമെന്റ് നീതിക്ക് വേണ്ടി നിൽക്കുന്നൊരു ഗവൺമെന്റാണ്. ഞങ്ങൾ എത്ര അനുഭവിച്ചവരാണ് ഇതൊക്കെ. ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു, നമ്മുടെ മോഹൻദാസ് വടകരയിലെ ഒരു കൊലക്കേസിൽ ഒരു പോലീസ് ഓഫീസർ അതിലെ ബന്ധപ്പെട്ടവരുമായി ആലോചിച്ച് വാർത്തകൾ മാനിപ്പുലേറ്റ് ചെയ്യുക, അയാൾ ഫോണിൽ വിളിച്ച് പത്രക്കാരെ വിളിച്ച് ഓരോരുത്തരോട് ഇങ്ങനെ കൊടുക്കണം ഇങ്ങനെ കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക, പത്രക്കാരനുമായിട്ട് പത്രക്കാരനായിട്ടുള്ള അന്നത്തെ അവിടെ ഉണ്ടായിരുന്ന പത്രക്കാരൻ ഇദ്ദേഹത്തോട് പറയുക, അതനുസരിച്ച് കേസ് രൂപപ്പെടുത്തുക. ഈ കാര്യങ്ങളെല്ലാം ടെലിഫോണിൽ ഉള്ള സംഭാഷണം ഉൾപ്പെടെ ശേഖരിച്ച് പുറത്തു കൊണ്ടുവന്നതിന് മോഹൻദാസിനെ അന്ന് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണെന്ന് ആഭ്യന്തരമന്ത്രി അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു, ഗുരുതരമായ കുറ്റം ആരോപിച്ചിട്ട് കോടതിയിലെത്തിയപ്പോൾ കാര്യങ്ങൾ ബോധ്യമായി, കോടതി ജാമ്യം കൊടുത്ത് വിട്ടയക്കുകയാണ് ചെയ്തത്. ആ പ്രശ്നത്തിൽ അന്ന് പത്രക്കാരും പ്രതിഷേധിച്ചിട്ടില്ല, ഞങ്ങൾക്കൊരു പ്രതിഷേധവുമില്ല, കാരണം ഒരു കുറ്റം ആരോപിക്കപ്പെട്ടു. എന്നാൽ അന്ന് ആ പ്രശ്നത്തെ എതിർത്തത് ദേശാഭിമാനി ജീവനക്കാർ മാത്രമാണ്. അവർ 300 ജീവനക്കാരവിടെ പ്രകടനം നടത്തി, ആ 300 ആൾക്ക് നേരെയും കേസെടുത്തു. നമ്മളിതൊക്കെ നമ്മുടെ പൂർവ്വകാല ചരിത്രം ഓർക്കുന്നത് നല്ലതാണ്. ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ടായിരുന്നു, ആർ എസ് ബാബു സ്പീക്കറുടെ നിലപാടിനെ വിമർശിച്ചതിന് നിയമസഭയിൽ നിന്ന് പുറത്താക്കിയില്ലേ, ആരും ഒന്നും എഴുതിയില്ലല്ലോ. നമ്മുടെ എന്തുകൊണ്ട് എന്നുള്ള കാര്യങ്ങൾ അന്നത്തെ സ്ഥിതി വെച്ചുകൊണ്ട് നിങ്ങൾ പരിശോധിച്ച് വിലയിരുത്തിക്കൊള്ളൂ. പക്ഷെ ഇത്തരം അനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട്. ഈ കാര്യങ്ങളിലെല്ലാം ഇപ്പോഴും അത്തരത്തിലൊരു കുറ്റവും ആരോപിക്കപ്പെട്ടിട്ടില്ല, അന്വേഷണം മാത്രമാണ്. ആ അന്വേഷണം നടക്കുമ്പോൾ എന്തിനാ ഇങ്ങനെ വെപ്രാളപ്പെടേണ്ട കാര്യം, എന്തിനാ ഉത്കണ്ഠപ്പെടേണ്ടത്? ഇവിടെ നീതിയുടെ ഗവൺമെന്റ് ആണുള്ളതെന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാം. ആ തെറ്റുകൾ ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള ജാഗ്രതയും തെറ്റുകളോടുള്ള നിയമപരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം. ഒരു തെറ്റ് ചെയ്തൊന്ന് അത് പോട്ടെ, ഇനി ആവർത്തിക്കരുത് എന്ന നിലപാട് സ്വീകരിക്കാൻ പറ്റുമോ? പരിശോധിക്കട്ടെ, അവർ നിരപരാധിയാണെങ്കിൽ ഒരു നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട, ഒരു കേസും എടുക്കില്ല. അത് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരാണ്. അത് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞ കാര്യം പാർട്ടി സെക്രട്ടറി പറഞ്ഞതേ ഉള്ളൂ. ഒരു ഭീഷണി ഇല്ല, സാധാരണ പറയുമ്പോ അങ്ങനെ പറഞ്ഞു, നിങ്ങൾക്ക് അങ്ങനെ തോന്നിപ്പോയി മാത്രമേ ഉള്ളൂ. നിങ്ങളോട് പറഞ്ഞതാ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ്. ആ കറക്റ്റ് ആയില്ലേ, ക്ലിയർ ആയില്ലേ?